മുബഷിർഫി അക്ബാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മുബഷിർ, മുഖ്യമന്ത്രിക്കെതിരെ എന്ന് മാത്രമല്ല പാർട്ടിക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രസ്താവനകളിലേക്ക് പി വി അൻവർ കടന്നിരിക്കുകയാണ്. കെ ടി ജലീൽ നേരത്തെ നൽകിയതുപോലെയുള്ള ഒരു നിരുപാധിക പിന്തുണയിലേക്ക് പോകുന്നില്ല എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്? എ ഡി ജി പിക്കെതിരായതടക്കം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലെ അന്വേഷണം പൂർത്തിയാകുന്ന തീയതി കൂടിയാണ് ഒക്ടോബർ 2. അതുവരെ മൗനം തുടരാം എന്ന് കെ ടി ജലീൽ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാവും? ആദ്യഘട്ടം മുതൽ നൽകിയിരുന്ന നിരുപാധിക പിന്തുണ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ ടി ജലീൽ പി വി അൻവറിനെ നൽകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിശേഷം. പി വി അൻവർ എം എൽ എയെ പാർട്ടിയും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ തള്ളിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കെ ടി ജലീൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പി വി അൻവർ നടത്തിയ ആരോപണങ്ങൾ, പോലീസിനെതിരെ ഉയർത്തിയ വിമർശനങ്ങളൊക്കെ തന്നെ സമാനമായി ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു കെ ടി ജലീലും രംഗത്ത് വന്നിരുന്നത്. ഒരു പോർട്ടൽ ആരംഭിക്കുമെന്നും പോലീസിനെതിരെ ഉദ്യോഗസ്ഥർക്കെതിരായ അഴിമതികൾ ശേഖരിച്ചുകൊണ്ട് അത് പൊതുസമൂഹത്തിലെത്തിക്കുമെന്നും കെ ടി ജലീൽ പറഞ്ഞിരുന്നു. ആ നിലയിൽ കഴിഞ്ഞ ദിവസം വരെ പി വി അൻവറിനെ പിന്തുണച്ചൊരു വ്യക്തി കൂടിയായിരുന്നു കെ ടി ജലീൽ എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നടത്തിയ അതിഗുരുതരമായ ആരോപണങ്ങൾ, പാർട്ടിക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നിരുപാധിക പിന്തുണ ആ നിലയിൽ തന്നെ കെ ടി ജലീൽ പിൻവലിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒക്ടോബർ 2 തൻ്റെ പുസ്തകം സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന തലക്കെട്ടിൽ ഇറങ്ങുന്ന പുസ്തകം ഇറങ്ങിയതിനു ശേഷം ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ നിലപാട് വ്യക്തമാക്കുമെന്നുള്ളതാണ് കെ ടി ജലീൽ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും ആ ഒരു പുസ്തകത്തിൽ തൻ്റെ പല വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്നും കെ ടി ജലീൽ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തുടർച്ചയായി അദ്ദേഹത്തിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, പി വി അൻവർ ഏതെങ്കിലും ഘട്ടത്തിൽ നിയന്ത്രണ രേഖ വിട്ടിട്ടുണ്ടോ? ഒരു ചട്ടക്കൂടിൽ നിന്ന് മാത്രമായിരുന്നില്ലേ പി വി അൻവർ നിലപാട് പറയേണ്ടിരുന്നത്? വിശേഷം ആ നിലയിൽ തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപടി സ്വീകരിച്ചൊരു പശ്ചാത്തലത്തിൽ പി വി അൻവർ ചില കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്തൊന്നും തന്നെ ഇപ്പോൾ അക്കാര്യങ്ങൾ നിലപാട് പറയില്ല എന്നുള്ളതാണ് കെ ടി ജലീൽ പറഞ്ഞു വെക്കുന്നത്. ഒക്ടോബർ 2 ശേഷം അത് കൃത്യമായും എ ഡി ജി പിയുടെ റിപ്പോർട്ട്, ഇക്കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണം നടക്കുന്നതിൻ്റെ റിപ്പോർട്ടൊക്കെ തന്നെ പുറത്തു വരുന്നൊരു സമയം കൂടിയാണ്. അതിനുശേഷം തൻ്റെ നിലപാട് പറയും, തൻ്റെ രാഷ്ട്രീയ നിലപാട് പറയും. ഇനിയും ഇടത് സഹയാത്രികനായി തുടരുമോ, അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറുമോ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവേശനം നടത്തുമോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായ നിലപാട് ഒക്ടോബർ 2 പറയും എന്നുള്ളതാണ് കെ ടി ജലീൽ പറഞ്ഞു വെക്കുന്നത്.